ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ കാര്യപരിപാടികൾ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സർവ്വകക്ഷി യോഗം രാവിലെ 11:00. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു. മഹാത്മജിയുടെ ചരമവാർഷിക ദിനത്തിൽ ഇന്ന് രക്തസാക്ഷി ദിനം ആചരിക്കുന്നു. സംസ്ഥാനത്ത് പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നാളെ 24 ലക്ഷത്തോളം കുട്ടികൾക്ക് വാക്സിൻ നൽകും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി നാളെ രാവിലെ 11:00 ആകാശവാണിയിലും ദൂരദർശനിലും. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ കാര്യപരിപാടികൾ വിശദീകരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിളിച്ച സർവ്വകക്ഷി യോഗം രാവിലെ 11:00 ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്ന യോഗം വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് ഇരുസഭകളിലെയും കക്ഷി നേതാക്കൾ പങ്കെടുക്കുന്ന സർവ്വകക്ഷി യോഗം വിളിച്ചത്. ഇന്നലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ബജറ്റ് സമ്മേളനം സുഗമമാക്കുന്നതിന് പ്രതിപക്ഷ നേതാക്കളുടെ സഹകരണം തേടി പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു. രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യനായിഡു നാളെ രാജ്യസഭാ കക്ഷി നേതാക്കളുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു. 2020 ജനുവരി 30-നാണ് ചൈനയിൽ നിന്നെത്തിയ തൃശൂർ സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് കോവിഡ് പോസിറ്റീവായത്. ഇപ്പോൾ കോവിഡ് രോഗികളുടെ ആകെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്ത് രണ്ടാമതാണ്. രാജ്യത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ചികിത്സയിൽ കഴിയുന്നത് കേരളത്തിൽ. സംസ്ഥാനത്ത് ഇന്നലെ 6268 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 865 പേർക്കും കോഴിക്കോട്ട് 710 പേർക്കും കൊല്ലത്ത് 674 പേർക്കും പുതുതായി രോഗം ബാധിച്ചു. കോട്ടയത്ത് 623 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. മറ്റ് ജില്ലകളിൽ 500-ൽ താഴെയാണ് രോഗബാധിതരുടെ എണ്ണം. ചികിത്സയിലുണ്ടായിരുന്ന 6398 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്നലെ 58815 സാമ്പിളുകൾ പരിശോധിച്ചു. 10.66% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 22 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ 3704. എറണാകുളം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിച്ചു. നഗരസഭകളിൽ ഓരോ 10 വാർഡിനും ഒരു സെക്ടറൽ മജിസ്ട്രേറ്റിനെ പുതുതായി നിയമിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് തലത്തിലും പരിശോധനകൾക്കായി സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ ചുമതലപ്പെടുത്തി. രാജ്യത്ത് ഇന്നലെ വരെ കോവിഡ് വാക്സിൻ എടുത്ത ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം 33 ലക്ഷം കവിഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിനേഷന്റെ 14-ാം ദിവസമായ ഇന്നലെ മാത്രം 440,000-ലേറെ ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചു. രാജ്യം ഇന്ന് മഹാത്മജിയുടെ 73-ാം ചരമവാർഷിക ദിനം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. 1948-ൽ ഈ ദിവസമാണ് അദ്ദേഹം ബിർള മന്ദിറിലെ പ്രാർത്ഥനാ യോഗത്തിനിടെ രക്തസാക്ഷിയായത്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥന സംഘടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നാളെ 24,50,000 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രജന കെ ആസാദ്. 5 വയസ്സുവരെ പ്രായക്കാരായ കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ 24,690 ബൂത്തുകൾ വഴി വാക്സിൻ വിതരണം ചെയ്യും. ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ അംഗൻവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, വായനശാലകൾ എന്നിവിടങ്ങളിലും ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ഏർപ്പെടുത്തി. പോളിയോ പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും വാക്സിൻ വിതരണം. 60-നുമേൽ പ്രായമായവർ ബൂത്തുകളിലെത്താൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രബുദ്ധ ഭാരത മാസികയുടെ 125-ാം വാർഷിക യോഗത്തെ നാളെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഉത്തരാഖണ്ഡിലെ മായാവതി ആശ്രമത്തിലെ അദ്വൈതാശ്രമത്തിലാണ് പരിപാടി. ഇന്ത്യയുടെ പൌരാണിക ആത്മീയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ 1896 സ്വാമി വിവേകാനന്ദൻ തുടക്കം കുറിച്ച പ്രസിദ്ധീകരണമാണ് പ്രബുദ്ധ ഭാരത മാസിക. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ, സിസ്റ്റർ നിവേദിത, ശ്രീ അരബിന്ദോ, മുൻ രാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ പ്രൌഢ ലേഖനങ്ങൾ മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി ആകാശവാണിയും ദൂരദർശനും നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 73-ാം പതിപ്പാണിത്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ കേരള നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും. രാത്രി 8:00 ഇതിന്റെ പുനഃപ്രക്ഷേപണവും കേൾക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
കലയെ സാമൂഹ്യ പുരോഗതിക്കായി ഉപയോഗിക്കുന്ന കലാകാരന്മാരാണ് ചലച്ചിത്ര അവാർഡിലൂടെ അംഗീകരിക്കപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുതിയ പ്രമേയങ്ങളും ദൃശ്യ പരിചരണ രീതികളും പരീക്ഷിക്കുന്നതിൽ ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രോത്സാഹനം നൽകാൻ അവാർഡുകൾക്ക് കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് 2019 സംസ്ഥാന ചലച്ചിത്ര അവാർഡ്ദാന ചടങ്ങിൽ പറഞ്ഞു. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയുടെ കലാപരമായ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും മറക്കാനാവാത്ത ഒട്ടേറെ ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത പ്രതിഭയാണ് ജയസിദ്ധാനിയിൽ പുരസ്കാരം നേടിയ സംവിധായകൻ ഹരിഹരനെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി. ഹരിഹരനുവേണ്ടി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അവാർഡ് ഏറ്റുവാങ്ങി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക തപാൽ സ്റ്റാമ്പും മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ടെലിവിഷൻ രംഗത്ത് സമഗ്ര സംഭാവന നൽകുന്നവർക്ക് ജെ സി ഡാനിയൽ പുരസ്കാരത്തിന്റെ മാതൃകയിൽ അവാർഡ് ഏർപ്പെടുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 12 വരെ സംസ്ഥാനത്ത് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണവും സ്പർശ് ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തും. ആരംഭത്തിൽ തന്നെ രോഗനിർണയം നടത്തുകയും യഥാസമയം ചികിത്സ പൂർത്തിയാക്കുകയും ചെയ്യുന്നതിലൂടെ കുഷ്ഠരോഗം പൂർണ്ണമായും മാറ്റാനാകുമെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കേരളം ഏറെ മുന്നിലാണെന്ന് മന്ത്രി എ സി മൊയ്തീൻ കൊല്ലത്ത് പറഞ്ഞു. പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമെന്ന് കൊട്ടാരക്കര കില ഇ ടി സിയിലെ ഹോസ്റ്റൽ ബ്ലോക്ക് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ യൂണിയന്റെ സഹകരണ പരിശീലന കേന്ദ്രങ്ങളിൽ ജെ ഡി സി എച്ച് ഡി സി ബി എം കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഫീസ് ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ ഗോവ എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഇതോടെ പോയിന്റ് പട്ടികയിൽ ഗോവ മൂന്നാമതെത്തി. ഈസ്റ്റ് ബംഗാൾ 10 സ്ഥാനത്താണ്. ഇന്ന് വൈകിട്ട് 7:30 ഗോവയിൽ മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് റിയൽ കശ്മീർ എഫ് സിയെ നേരിടും. രാത്രി 7:00 കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിലാണ് മത്സരം. 4 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റ് നേടിയ ഗോകുലം ഇപ്പോൾ ഐ ലീഗിൽ 4 സ്ഥാനത്താണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം സംഘടിപ്പിച്ച സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാ ഉത്സവിൽ ദേശീയതലത്തിൽ കണ്ണൂർ ജില്ല മികച്ച നേട്ടം കരസ്ഥമാക്കി. വിഷ്വൽ ആർട്സ് 2D അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്ഷയ ഷമീർ 1 സ്ഥാനവും ശാസ്ത്രീയ സംഗീതത്തിൽ കണ്ണൂർ മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് ഗോപികൃഷ്ണൻ, ട്രഡീഷണൽ ഫോക് മ്യൂസിക്കിൽ തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വി കെ അമൃത എന്നിവർ 3 സ്ഥാനവും നേടി. ഇന്ത്യയിലാകെ ഓൺലൈനായി 9 ഇനങ്ങളിലായിരുന്നു കലാമത്സരങ്ങൾ. 2 ദിവസത്തെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കും. കേരളത്തിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഓൺലൈനായാണ് യോഗം ചേരുന്നത്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ജില്ലാതല അദാലത്ത് ഇന്ന് കൊച്ചിയിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ അധ്യക്ഷതയിലാണ് അദാലത്ത്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരാതി പരിഹാര അദാലത്തുകളിലേക്ക് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2500 അപേക്ഷകൾ ലഭിച്ചു. റേഷൻ കാർഡ്, റവന്യൂ, പഞ്ചായത്ത് സേവനങ്ങൾ, ചികിത്സാ സഹായം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവയാണ് അപേക്ഷകളിൽ ഏറെ. ബഹ്റൈന് കോവിഷീൽഡ് കോവിഡ് വാക്സിൻ നൽകിയതിന് കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ജനതയ്ക്കും കൃതജ്ഞത അറിയിച്ചു. ഇന്ത്യയുടെ ആഗോള വിശാല മനസ്കതയ്ക്കും ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾക്കും തെളിവാണ് വാക്സിൻ കൈമാറിയ നടപടിയെന്ന് കിരീടാവകാശി പറഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിന് ബഹ്റിനൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബഹ്റൈൻ ഭരണാധികാരിക്ക് ട്വിറ്ററിലൂടെ മറുപടി നൽകി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ കാര്യപരിപാടികൾ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സർവ്വകക്ഷി യോഗം രാവിലെ 11:00. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നു. മഹാത്മജിയുടെ ചരമവാർഷിക ദിനത്തിൽ ഇന്ന് രക്തസാക്ഷി ദിനം ആചരിക്കുന്നു. സംസ്ഥാനത്ത് ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നാളെ 24.5 ലക്ഷത്തോളം കുട്ടികൾക്ക് വാക്സിൻ നൽകും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി നാളെ രാവിലെ 11:00 ആകാശവാണിയിലും ദൂരദർശനിലും. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.